ശ്രദ്ധിക്കാം, ലിസൺ ഹിയർ. അപ്പോൾ ജോയിൻ ചെയ്യുന്നുണ്ട് എല്ലാവരും, കുഴപ്പമില്ല. അടുത്ത ചോദ്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ബോർഡ് എക്സാമിന് 2 മാർക്കിനൊക്കെ എക്സ്പെക്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ചോദ്യം. ഷോ ദാറ്റ് FR to R എന്ന് പറയുമ്പം ഈ ഫസ്റ്റ് സെറ്റും റിയൽ നമ്പറാണ്, സെക്കൻഡ് സെറ്റും റിയൽ നമ്പറാണ്. ഡിഫൈൻഡ് ബൈ FOX is equal to 2x minus 3 is 1 and on 2. Find F inverse. ആദ്യം ക്വസ്റ്റ്യൻ എഴുതിയെടുക്കണേ. അപ്പൊ നോക്ക് മക്കൾ, ആദ്യം നമുക്ക് 1-1 പ്രൂവ് ചെയ്യാം. സിമ്പിൾ ക്വസ്റ്റ്യനാണ്. 1-1 പ്രൂവ് ചെയ്യണം. 1-1 പ്രൂവ് ചെയ്യാൻ ഞാൻ പറഞ്ഞു നമ്മൾ FX1 is equal to FX2 കൊടുക്ക. അപ്പൊ ഇവിടെ FX1 2x1 മൈനസ് 3 ആണ്, FX2 2x2 മൈനസ് 3 ആണ്. മൈനസ് 3 മൈനസ് 3 കട്ട്, 2 2 കട്ട്, എനിക്ക് X1 is equal to X2 എന്ന് കിട്ടും. അപ്പൊ എന്തായി? 1-1 ആയി. സംശയമില്ല. ഇനി ഓൺ 2 ആണ്. ഓൺ 2 ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു വൈ കൊടുക്കണം FX ന് പകരം. വൈ ഈക്വൽ ടു 2x-3 ആണ്. അപ്പൊ Y+3 ഈക്വൽ ടു 2x ആയിട്ട് മാറും. ഞാൻ പറഞ്ഞു X ഒറ്റയ്ക്ക് ആക്കണം. X ഇസ് ഈക്വൽ ടു Y+3/2 എന്ന് വരും. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, എക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെറ്റിലെ എലമെന്റ് ആണ്, വൈ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സെറ്റിലെ എലമെന്റ് ആണ്. എക്സ് ഈക്വൽ ടു Y+3/2 അല്ലേ. ഇവിടെ നിങ്ങൾ നോക്കുമ്പോ വൈ എന്ന് പറയുന്നതിന് നിങ്ങൾക്ക് ഏത് വാല്യൂ കൊടുത്താലും അതിനൊരു എക്സ് ഡിഫൈൻഡ് അല്ലേ. അതായത് നിങ്ങൾ വൈക്ക് 0 കൊടുത്താൽ ഒരു എക്സ് കിട്ടും, നിങ്ങൾ വൈക്ക് -1 കൊടുത്താൽ ഒരു എക്സ് കിട്ടും, വൈക്ക് 1 കൊടുത്താൽ ഒരു എക്സ് കിട്ടും, വൈക്ക് -2 കൊടുത്താൽ ഒരു എക്സ് കിട്ടും, വൈക്ക് 2 കൊടുത്താൽ ഒരു എക്സ് കിട്ടും. അതായത് വൈ ഏത് വാല്യൂ കൊടുത്താലും അതിലേക്ക് മാപ്പ് ചെയ്യാൻ പറ്റിയ ഒരു എക്സ് വാല്യൂ നമുക്ക് ഉണ്ടെന്ന് പറയാം അല്ലേ. ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം, ഉറപ്പിക്കാം വൈ ബിലോങ്സ് ടു ആർ ആണെന്നതാ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം സെക്കൻഡ് സെറ്റ് എന്ന് പറഞ്ഞ ആർ ആണ്. വൈ ബിലോങ്സ് ടു ആർ എന്ന് പറയുമ്പോൾ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് വൈ ഒരു റിയൽ നമ്പർ ആണെങ്കിൽ റിയൽ നമ്പറിനോട് 3 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന എക്സും എന്ത് തന്നെയായിരിക്കും? ബിലോങ്സ് ടു ആർ തന്നെയായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് പറയാം ഓൾ എലമെന്റ്സ്, കാരണം ഇവിടെ റെസിസ്റ്റൻസ് നേരത്തെ നമുക്ക് ചെയ്തതുപോലെ വൈ നോട്ട് ഈക്വൽ ടു 1 എന്ന് അങ്ങനത്തെ ഒരു കേസും ഇല്ല. വൈക്ക് ഏത് വാല്യൂ കൊടുത്താലും എക്സ് ഡിഫൈൻഡ് ആണ്. എക്സ് ഡിഫൈൻഡ് അല്ലാത്ത ഒരു വൈ വാല്യൂ ഇവിടെ ഇല്ല. അപ്പൊ നമുക്ക് പറയാം ഓൾ എലമെന്റ്സ് ഓഫ് സെക്കൻഡ് സെറ്റ്. എഴുതണം കേട്ടോ അങ്ങനത്തെ എക്സാമിന്. ഹാസ് എ പ്രീ ഇമേജ്, ഹാസ് എ പ്രീ ഇമേജ് ഇൻ ഫസ്റ്റ് സെറ്റ്. That's why it is on to. എഴുതി കഴിഞ്ഞെങ്കിൽ പറയട്ടോ, ബാക്കി നോക്കണേ. ഇനി നമുക്ക് ഇൻവേഴ്സ് കാണണ്ടേ. നമുക്കിപ്പോ തൊട്ട് മുന്നേ കിട്ടിയ എന്താ? എക്സ് ഇസ് ഈക്വൾ ടു Y+3/2. എല്ലാരും നോക്കണേ, എക്സ് ഇസ് ഈക്വൾ ടു Y+3/2. നമുക്കറിയാം നമ്മൾ എടുത്തത് FX ഇസ് ഈക്വൾ ടു Y ആണ്. FX ഇസ് ഈക്വൾ ടു Y എന്ന് പറയുന്ന സ്ഥലത്തെ എക്സിനെ നമുക്ക് എന്ത് ചെയ്യാം? എഫ് ഇൻവേഴ്സ് ഓഫ് വൈ എന്ന് എഴുതാം. FX ഇപ്പൊ നിങ്ങൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രി പഠിക്കുന്നുണ്ടല്ലോ. sin 30 = 1 ആണെങ്കിൽ നമ്മൾ സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 = 30 എഴുതില്ല, ഇൻവേഴ്സ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ FX = Y ആണെങ്കിൽ ഐ ക്യാൻ സേ ദാറ്റ് X = F−1/Y. അപ്പൊ ഈ എക്സിന് പകരം എനിക്ക് എന്ത് കൊടുക്കാം? F−1/Y കൊടുക്കാം. So F−1/Y എന്ന് പറയുന്നത് എനിക്ക് Y+3/2 ആയിട്ട് മാറും. നോക്കണം, തൊട്ട് മുമ്പിൽ നമ്മൾ അത് 1-1 and on 2 എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് പറയാം? ബൈജക്റ്റീവ് ആണെന്ന് പറയാം. ബൈജക്റ്റീവ് ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് പറയാം? ഇൻവേർട്ടിബിൾ എന്ന് പറയാം. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബൈജക്റ്റീവ് ആണെങ്കിലേ ഇൻവേർട്ടിബിൾ ആവുള്ളൂ. ഇൻവേർട്ടിബിൾ ആകുമ്പോൾ അതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അപ്പൊ F−1/Y = Y+3/2 എന്ന് എനിക്ക് എഴുതാം. അപ്പോ F−1/Y ഇതാണെങ്കിൽ F−1x എന്തായിരിക്കും? X+3/2 ആയിരിക്കും. ദാറ്റ് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ദ ഗിവൻ ഫംഗ്ഷൻ. ക്ലിയർ ആണെന്ന് നോക്കണം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് F from R −-4/3 to R. അതായത് ഫസ്റ്റ് സെറ്റില് −4/3 ഇല്ല റിയൽ നമ്പറിൽ, സെക്കൻഡ് സെറ്റില് ഫുള്ള്. ഇതാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സംഭവം. FX എന്താണ് ഫംഗ്ഷൻ?
f of x is equal to 4x divided by 3x plus 4. It's our function. Show that. Show that f inverse of y equal to 4y divided by 4 minus 3y. Chiyana f of x thannittunde angane yanengile f inverse of y ennu parayunnathu 4y divided by 4 minus 3y aanu nammal show cheyanam. Vega nokkikolu, try edolu nokka. Njan paranju invertible aanengile inverse kaanengile aadyam അതിൽ ഇൻവേഴ്സ് കാണാൻ പറയുമ്പോൾ ഇൻവേർട്ടിബിൾ ആണെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അപ്പോഴത്തേക്ക് നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. വൈ ഈക്വൽ ടു ഫോർ എക്സ് ഡിവൈഡഡ് ബൈ ത്രീ എക്സ് പ്ലസ് ഫോർ ആണ്. ഒരു നാല് മാർക്കിന്റെ ഒക്കെ ചോദ്യം ആണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം വൺ വൺ ആണെന്നും ഓൺ ടു ആണെന്നും പ്രൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻവേഴ്സ് കാണാം കേട്ടോ. സോ വൈ ഈക്വൽ ടു ഫോർ എക്സ് ബൈ ത്രീ എക്സ് പ്ലസ് ഫോർ തന്നിട്ടുണ്ട്. നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്സിനെ ഒരൊറ്റ സൈഡിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ത്രീ എക്സ് വൈ പ്ലസ് ഫോർ വൈ പ്ലസ് ഫോർ 4y equal to 4x. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 4x അങ്ങനെ എടുക്കാം. അപ്പൊ 3xy minus 4x എന്തായിട്ട് മാറും? ഒരു മിനിറ്റ്, 4x അല്ലേ ഇവിടെ. നമുക്ക് 4y ഇവിടെ നിർത്താം. 4y equal to 4x minus 3xy ആയിട്ട് മാറും. സോ 4y equal to x പുറത്തെടുക്കുമ്പോൾ നമുക്ക് 4 minus 3y എന്ന് കിട്ടും. So x എന്തായിട്ട് മാറും? 4y minus 4 minus 3y ആയിട്ട് മാറും. ഞാൻ പറഞ്ഞിട്ടുണ്ട് f of x is equal to y എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. സോ എക്സിനെ എനിക്ക് എഫ് ഇൻവേഴ്സ് ഓഫ് y എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിട്ട് മാറും? 4y ഡിവൈഡ് ബൈ 4 മൈനസ് 3y ആയിട്ട് മാറും. ദാറ്റ് ഈസ് എ പ്രൂഫ്. ഓക്കെ ആണല്ലോ. എഫ് ആർ ടു ആർ എഫ് ഓഫ് എക്സ് ഇസ് ഗിവൻ ബൈ x പ്ലസ് x ക്യൂബ്. Show that f is bijective. Simple question, രണ്ട് മാർക്കിനുള്ള question ആണ്. R നിന്നും all real numbers ൽ നിന്നും all real numbers ലേക്കാണ് function f of x define ചെയ്തിരിക്കുന്നത്. അത് x plus x cube ന് equal ആണെങ്കിൽ അത് bijective ആണെന്ന് prove ചെയ്യണം. Please do it. ഞാൻ ചെയ്യുന്നുണ്ട്, നോക്കണേ. സോ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് എക്സ് ക്യൂബ് അല്ല, നമുക്കറിയാം. ശ്രദ്ധിക്കണം കേട്ടോ, നമ്മൾ എഫ് ഓഫ് എക്സ് വൺ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു കൊടുക്കണം. അപ്പോ എക്സ് വൺ പ്ലസ് എക്സ് വൺ ക്യൂബ് ഈക്വൽ ടു എക്സ് ടു പ്ലസ് എക്സ് ടു ക്യൂബ് എന്ന് കിട്ടും. നോക്കിക്കേ, ചിലപ്പോൾ കൺഫ്യൂഷൻ വരാതിൽ അല്ലേ. നോക്കാം നമുക്ക്, വെയിറ്റ്, എക്സ് വൺ മൈനസ് എക്സ് ടു എഴുതാം, എക്സ് വൺ ക്യൂബ് മൈനസ് എക്സ് ടു എഴുതാം, എക്സ് ടു ക്യൂബ് എഴുതാം, which is equal to 0 ആയിട്ട് മാറും അല്ലേ. നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണേ, എക്സ് വൺ മൈനസ് എക്സ് ടു ഇൻഡു, ഇത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഫോർമാറ്റ് ആണ്. അപ്പൊ അത് എന്താ വരിക, എ മൈനസ് ബി എക്സ് വൺ മൈനസ് എക്സ് ടു ഇൻഡു എ സ്ക്വയർ എക്സ് വൺ സ്ക്വയർ എ ബി എക്സ് വൺ എക്സ് ടു ബി സ്ക്വയർ എന്താ വരിക, x1 സ്ക്വയർ x1 x2 പ്ലസ് x2 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 0 ആയിട്ട് മാറും. ഓക്കെ ആണോ? ആ ഫോർമുല ഞാൻ എഴുതിട്ടുണ്ട്, പണ്ട് പഠിച്ച ഫോർമുലയാണ്. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഇസ് ഈക്വൽ ടു എ മൈനസ് ബി ഇൻ ടു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. അപ്പൊ എക്സ് വൺ മൈനസ് എക്സ് ടു പ്ലസ് എക്സ് വൺ മൈനസ് എക്സ് ടു ഇൻഡു എക്സ് വൺ സ്ക്വയർ പ്ലസ് എക്സ് വൺ എക്സ് ടു പ്ലസ് എക്സ് ടു സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 ആണ്. ഇത് രണ്ടിലും മക്കൾക്ക് കാണാം, എക്സ് വൺ മൈനസ് എക്സ് ടു കോമൺ ആ, പുറത്തേക്ക് എടുക്കാം. അപ്പൊ എന്താ വരിക, വൺ പ്ലസ് എന്താണ്ടാവുക, എക്സ് വൺ സ്ക്വയർ പ്ലസ് എക്സ് വൺ എക്സ് ടു പ്ലസ് എക്സ് ടു സ്ക്വയർ ഈക്വൽ ടു 0 ആയിട്ട് മാറും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് x1 minus x2 equal to 0 എന്ന് കിട്ടും, which implies x1 is equal to x2. x1 is equal to x2 ആകുമ്പോൾ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് 1 1 എന്ന് പറയാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് f of x1 ലാണ്, f of x1 is equal to f of x2 ലാണ്. നമ്മൾ ഇപ്പൊ എത്തിയിട്ടുള്ള എവിടെയാണ്, x1 is equal to x2 ലാണ്. സോ ഐ ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് 1 1.
on to check cheyan vendiyitte listen here namakarayam y equal to x plus x cube ennu kodukkanam alle y equal to x plus x cube njan chodikkatte x ne edu value koduthal namakarayam x belongs to r aanu x ne edu real number ningal koduthalum y yum or real number aayirikkule x ne ningal negative koduthalum x ne positive koduthalum x ne zero koduthalum fraction koduthalum endu koduthalum namakku kittuna y ennu parna adu en thanneyana or real number aanu restrictions illa ibide y ku or kulappilla x ne endu koduthalum y ku or value kittum aanallo appo x belongs to r aanu adu kondu y yum en thanneyana belongs to r aanu adayathu namakku ezhudam all elements in y or in b has pre image in a or first set ivide a b paranja ningalku second set nu first set nu kodukam so that's why it is on to that's why it is bijective ennu parayam itrayumana innatha class nu ningal orthu vekkam.